ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ നമ്മൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു എപ്പിസോഡാണിത്. ഇന്ന് നമുക്ക് അച്ഛനോട് വചനപ്രഘോഷകൻ, അതാണ് അച്ഛൻ്റെ എല്ലാവരും അറിയപ്പെടുന്ന അംഗീകരിക്കുന്ന ഒരു ടൈറ്റിൽ, ലോകപ്രശസ്ത വചനപ്രഘോഷകൻ. വചനം, അതാണ് അച്ഛനെ സംബന്ധിച്ച് ജീവവായു. വചനത്തോടും ഇത്ര ആഭിമുഖ്യമുണ്ടാവാൻ, ഒരു വചനപ്രഘോഷകനായി അച്ഛൻ രൂപപ്പെടാൻ കാരണമായ ഒരു ഒരു പരിശീലന ഘട്ടം എന്തായാലും ഉണ്ടാവാം. അതിനെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചു തുടങ്ങുന്നത്. വചനപ്രഘോഷണത്തിൽ ഒരു പരിശീലന ഘട്ടം, ആ ഒരു പരിശീലന ഘട്ടത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? വൈദിക വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ കുട്ടികൾക്കുള്ള ധ്യാനം, മറ്റിടവക ധ്യാനത്തിൽ സഹായിക്കാൻ ചെറിയ രീതിയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള ആ പരിശീലന കാലത്ത് തന്നെ ഏത് വചനമാണ് പ്രഘോഷിക്കേണ്ടത് എന്ന ഒരു അന്വേഷണം, ഒരു തിരയൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു പലരുടെയും വചനപ്രഘോഷണം ശ്രദ്ധാപൂർവം കേൾക്കുമായിരുന്നു. ഏത് വചനം പറയുമ്പോഴാണ് ജനങ്ങൾക്ക് പരിവർത്തനം വരുന്നത്? അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ എന്നെ സ്പർശിച്ച ഒരു വചന സമാഹാരമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും വളരെ ആകർഷിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്ര കവിതാമയമായി മനോഹരമായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒന്നാം അധ്യായത്തിൽ തന്നെ വളരെ മർമ്മപ്രധാനമായൊരു സന്ദേശം നമ്മൾ കണ്ടുമുട്ടുന്നത് ഇതാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവൻ വഴിയുണ്ടായി, വചനം അവൻ, അത് യേശുവാണ്. അപ്പോൾ വചനം സൃഷ്ടാവാണ്, വചനത്തിലൂടെ അവിടുന്ന് സൃഷ്ടികർമ്മം നടത്തുന്നു. അപ്പോൾ വചനത്തിൻ്റെ അനന്തത, വചനത്തിൻ്റെ ശക്തിയാൽ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നു, പരിപാലിക്കപ്പെടുന്നു. ഇത് ഒരു വിസ്മയം, ഒരു ആനന്ദം, ഒരു അന്വേഷണം നൽകിക്കൊണ്ടിരുന്നു. ഈ കാലയളവിൽ പല ധ്യാനഗുരുക്കന്മാരുടെയും ധ്യാനം മാറി മാറി അന്വേഷണപൂർവം ഞാൻ ശ്രവിക്കാൻ പോകുമായിരുന്നു. ചിലപ്പോൾ 5 ദിവസത്തെ ധ്യാനമായിരിക്കാം, ചിലപ്പോൾ 2 ദിവസത്തെ ധ്യാനമായിരിക്കാം. ഏത് വചനമാണ് ജനഹൃദയങ്ങളിൽ മാറ്റം വരുത്തുന്നത്? അങ്ങനെ കടന്നു പോകുന്ന കാലങ്ങളിൽ എൻ്റെ ഹൃദയത്തെ വളരെയധികം ആഴത്തിൽ സ്പർശിച്ചതും വിശ്വാസം ജ്വലിപ്പിച്ചതുമായ ഒരു വചനമാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ 2 സഹോദരികളും 2 സഹോദരന്മാരുമുള്ള ഒരു കുടുംബം എന്നല്ല ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുക. ഞാനുമായി ബന്ധപ്പെട്ട അനേകം പേരിലേക്ക് രക്ഷ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വലിയ സ്വാധീന ശക്തി ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങൾ സ്പർശിച്ച ഒരു കാലഘട്ടം, ഒരു വേള ഞാൻ ധ്യാനം നടത്തുന്ന കാലങ്ങളിൽ, ഞാൻ ബോട്ടയിലായിരിക്കുന്ന അവസരത്തിൽ ആദ്യകാലത്ത് എറണാകുളത്ത് നിന്ന് കരിസ്മാറ്റിക് പ്രെയർ ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും ശുശ്രൂഷകർ എൻ്റെ അടുത്ത് വന്ന് എന്നോട് എറണാകുളത്തൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ക്യാൻസർ രോഗം കൊണ്ട് മരിക്കാറായി കിടക്കുന്ന ഒരു പാർലമെൻറ്റ് മെമ്പറിന് വേണ്ടി, രാജ്യസഭ അംഗം, ദീർഘകാലം രാജ്യസഭയിൽ അംഗമായിരുന്ന ഒരാൾ, ദീർഘകാലം അംഗമായിരുന്നെങ്കിലും തെറ്റായ രീതിയിൽ പണമൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ഒരാൾ, ദൈവഭക്തനായ ഒരാൾ, ഹൈന്ദവൻ ആ പാർലമെൻറ്റ് മെമ്പറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അവരുടെ കുടുംബാംഗങ്ങൾക്കും താല്പര്യമുണ്ട് അത്രേ, കാരണം അവർ അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ധ്യാനത്തെക്കുറിച്ച് അവർ കേൾക്കാനിടയായി. ധാരാളം രോഗികൾ സുഖപ്പെടുന്നു, അത്ഭുതങ്ങൾ അരങ്ങേറുന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, പോകണം.
അങ്ങനെ ഏതോ ഒരു സ്ഥലത്തെ കൺവെൻഷൻ കഴിഞ്ഞ്, വൈകുന്നേര കൺവെൻഷൻ കഴിഞ്ഞ് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ എറണാകുളത്തെ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ രാത്രി 12:30 ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം എന്നെ കാത്തിരുന്നു. അല്പനേരത്തെ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ അവരോട് ഇനി എന്ത് സംസാരിക്കണമെന്നറിയാൻ കണ്ണടച്ച് പ്രാർത്ഥനയിൽ ലയിച്ചു. പെട്ടെന്ന് എൻ്റെ കൺമുമ്പിൽ ഒരു പ്രകാശവലയം വന്നു നിന്നു, ദർശനമാണ്. ആ പ്രകാശവലയത്തിൽ 4 പ്രകാശ സ്തംഭങ്ങൾ വേറിട്ട് അകന്നു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. എന്നിരുന്നാലും അതിൻ്റെ വ്യാഖ്യാനം അറിഞ്ഞുകൂടാ. എന്താണ് ഈ പ്രകാശ സ്തംഭങ്ങൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? ഞാൻ വീണ്ടും കണ്ണടച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് ഉത്തരവൊന്നും കിട്ടുന്നില്ല. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പരാതി പറഞ്ഞു, കർത്താവ് ഈ പാതിരാത്രിക്ക് ഇവരുടെ മുമ്പിൽ ഒന്നിങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നത് എനിക്കൊരു നാണംകേടാണ്, ഒന്നും സംസാരിക്കാതെ ഒരു വചനം തരണമേ. പെട്ടെന്ന് ഞാനൊരു വചനം കേട്ടു, Romans 8:28 പ്രകാശസ്തംഭം മാഞ്ഞുപോയി. ഉടനെ എനിക്ക് കാണാതറിയാവുന്ന ആ വചനം ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. Romans 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലവും നന്മയ്ക്കു വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. ഹൈന്ദവനായ ഈ സഹോദരൻ പാർലമെൻറ്റ് അംഗമായിരുന്നയാൾ ദൈവഭക്തനാണ്. അയാൾക്ക് മരണകരമായൊരു ക്യാൻസർ രോഗമാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ദൈവം അറിയാതെയല്ല, ദൈവം അത് നന്മയ്ക്കു വേണ്ടി മാറ്റും. ആകയാൽ അത് രോഗശാന്തിയാണെന്നറിയത്തില്ല, പൂർണ്ണ സൗഖ്യമാണോ ഭാഗിക സൗഖ്യമാണോ ഒന്നും അറിയത്തില്ല, മരണമാണോ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, നന്മയ്ക്ക് വേണ്ടി മാറ്റും, നിരാശപ്പെടരുത്, ദുഃഖചിന്തകൾ വെച്ച് പുലർത്തരുത്, പ്രത്യാശയിൽ വസിക്കണം. ദൈവം എന്തോ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് അനുവദിച്ചിരിക്കുന്നത്. ഇത്രയും പറയുമ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ദൈവം അനന്ത സ്നേഹമാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ പശ്ചാത്തല സർവശക്തനുമാണ് അവിടുന്ന്. ഈ പശ്ചാത്തലത്തിലാണ് ഇതുപോലുള്ള വചനങ്ങൾക്ക് ബലം കിട്ടുക. ഇത്രയും പറഞ്ഞ ശേഷം ഞാൻ വീണ്ടും കണ്ണുകളടച്ചു. വീണ്ടും എൻ്റെ മുമ്പിൽ ദർശനത്തിൽ പ്രകാശവലയം വന്നു നിന്നു. 3 പ്രകാശസ്തംഭങ്ങൾ ഇനി എനിക്ക് കാണാം. അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ പ്രവചന ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. നിങ്ങളുടെ തകർച്ചകളെയും രോഗങ്ങളെയും കഷ്ടതകളെയും പ്രതി ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നിങ്ങൾ കാത്തിരിക്കണം. ഇത്രയും ഞാൻ കേട്ടപ്പോൾ 2 പ്രകാശസ്തംഭം മാഞ്ഞുപോയി. പ്രവചനം വളരെ എളുപ്പമായി. ഞാൻ അവരോട് പറഞ്ഞു, ദൈവം എന്തിനാണ് ഈ തകർച്ച അനുവദിച്ചതെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും പ്രത്യാശയിൽ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നോട് സംസാരിക്കണമേ, അങ്ങ് എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ രോഗത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്. അപ്പോൾ എനിക്കൊരു സംശയം, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവസ്വരം കേൾക്കുമോ? ഞാൻ ആദ്യകാലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ ഒരു ദൈവസ്വരവും കേൾക്കാറുമില്ല. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കുമായിരുന്നു, ബൈബിൾ തുറഞ്ഞ് ഒന്ന് വായിച്ചു നോക്കും. ചിലപ്പോൾ ആശ്വസിപ്പിക്കുന്ന ധൈര്യപ്പെടുന്ന വചനം കിട്ടിയാൽ അത് സന്ദേശമായിട്ട് തിരിച്ചറിയും. അതുകൊണ്ട് ഹൈന്ദവനായി ഈ സഹോദരൻ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു സ്വരവും കേൾക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ, ഇത്രയും പറഞ്ഞ് നിർത്തി. എന്നിട്ട് അടുത്തതിലേക്ക് ഞാൻ പ്രവേശിച്ചു. വീണ്ടും കണ്ണുകളടച്ചു. 2 പ്രകാശസ്തംഭങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. അതിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും സ്നേഹ മധുരമായ വചനശബ്ദം ഞാൻ കേട്ടു, പ്രവചനശബ്ദം. നിങ്ങളുടെ തകർച്ചകളെയും രോഗങ്ങളെയും കഷ്ടതകളെയും പ്രതി ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക. 3 പ്രകാശസ്തംഭം മാഞ്ഞുപോയി. ഞാൻ കണ്ണു തുറന്ന് അവരോട് സംസാരിച്ചു. ബന്ധുമിത്രാദികൾ അവിടെയുണ്ട്. ദൈവം ആത്മാവാണ്. വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ അനുസരിച്ച് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ സ്നേഹമാണ് പുത്രൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുവാൻ പിതാവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ തകർച്ചയുടെ കാലത്ത് ദൈവമേ അങ്ങേ ചൈതന്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങേ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇനി എന്ത് എന്നറിയാൻ കണ്ണുകളടച്ചു.
ഞാൻ കണ്ണുകളടച്ചപ്പോൾ വീണ്ടും ദർശനത്തിൽ പ്രകാശവലയം എൻ്റെ കണ്ണുമുമ്പിൽ വന്നു നിന്നു. ഒരു പ്രകാശസ്തംഭം അവശേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കാം? ഞാൻ അല്പസമയം ഇങ്ങനെ കണ്ണടച്ചു നിന്നു. ഒരു ഉത്തരവും കിട്ടുന്നില്ല. വീണ്ടും ആദ്യം ഉണ്ടായതുപോലെ ഒരു ലജ്ജ. ഈ പാതിരാത്രിക്ക് വന്ന് ഞാൻ ഇങ്ങനെ ഇത്രയും മനുഷ്യരുടെ മുമ്പിൽ വെറുതെ കണ്ണടച്ച് നിൽക്കുകയാണല്ലോ. ദൈവമേ, ഒരു വചനം തരണമേ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പസ്തോല പ്രവർത്തനം 16:31. ഞാൻ ബൈബിൾ തുറന്ന് അത് അവിടെ കൂടിയിരുന്ന ആ കുടുംബാംഗങ്ങളെ എല്ലാവരെയും വായിച്ച് കേൾപ്പിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കർത്താവ് എന്ന് പറഞ്ഞാൽ ഭൂസ്വർഗങ്ങളുടെ അധിപതി, സകലത്തിൻ്റെയും നാഥൻ, ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ചവൻ. ഒറ്റ വാക്കാൽ ലോകം സൃഷ്ടിച്ച് 1:3 അതേ വചനത്താൽ പരിപാലിക്കുന്നവൻ. അപ്പോൾ ഞാൻ അവരോട് അവരുടെ ഇപ്പോഴത്തെ തകർച്ചകളുടെ പിന്നിലെ ദൈവീക പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. ആത്യന്തികമായി ദൈവത്തിൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ ആഗ്രഹം, പിതാവ് അയച്ച തൻ്റെ ഏകപുത്രനായ യേശുവിനെ അറിയുക, യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലുള്ള സൗജന്യ പാപമോചനവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും നിത്യജീവനും സ്വന്തമാക്കുക. ഇത്രയും ഞാൻ പറഞ്ഞു. ഞാൻ അവരോട് മാമോദിസ സ്വീകരിക്കാൻ പറഞ്ഞില്ല, കത്തോലിക്കാ സഭയിൽ ചേരാൻ പറഞ്ഞില്ല, കിട്ടിയ വചനം പറഞ്ഞു. 2 ആഴ്ചകൾക്കുള്ളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എറണാകുളത്ത് വടുതല ഡോൺ ബോസ്കോക്കാരുടെ സ്ഥാപനത്തിൽ ഞാൻ യുവജനങ്ങളുടെ ധ്യാനം നടത്താൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു പാർലമെൻറ്റ് മെമ്പർ മരിച്ചു, പക്ഷേ അടുത്ത് ശവസംസ്കാരമുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരു തോന്നലൊന്ന് പോകണമെന്ന്. ഞാൻ ചെന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോയ വ്യക്തിയായിരുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രി എ കെ ആന്റണിയുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ലീഡറായിരുന്നു. എ കെ ആന്റണി ആദ്യം വെച്ച് അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. ഏതായാലും ആ മകൻ മരിക്കുന്നതിന് മുമ്പ് യേശു ആരാണെന്ന് കേൾക്കാനുള്ള ഒരു വിളി കിട്ടി. ആ തകർച്ചയുടെ കഠിനതയിൽ ആ രക്ഷയുടെ അഭിഷേകം അദ്ദേഹത്തിന് കിട്ടിക്കാണാം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ കിട്ടിക്കാണാം. ഇതല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. മർമ്മപ്രധാനമായ ഒരു സന്ദേശമാണിത്. മനുഷ്യരായ നമുക്കെല്ലാവർക്കും ചെറുതോ വലുതോ ആയ തകർച്ചകൾ ഒരുപക്ഷെ ഒന്നിനു പുറകെ ഒന്നായി തരും. ചിലർ പറയും ആരോ കൂടോത്രം ചെയ്തിട്ടാണ്. അല്ല, പിതാവ് തന്നെയാണ് നമ്മളെ ആത്യന്തികമായ രക്ഷയുടെ ഈ അഭിഷേകം അന്വേഷിച്ച് കണ്ടെത്താൻ ഒരുക്കുക. യേശു ക്രിസ്തു ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലി. 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. മർമ്മപ്രധാനമായ ദൈവവചന സന്ദേശം. ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം പാപമോചനം നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി, നിത്യജീവൻ്റെ പ്രത്യാശ നൽകി അനുഗ്രഹിക്കട്ടെ. വചനം പഠിക്കാൻ, വചനം പ്രഘോഷിക്കാൻ എങ്ങനെയാണ് ദൈവം പരിശീലിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. തകർച്ചകൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റി ആത്യന്തിക നന്മയായ യേശു രക്ഷകൻ എന്ന ആ കണ്ടെത്തലിലേക്ക് നമ്മെ നയിക്കുന്നു. അച്ഛൻ ഒരു രോഗിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാനെത്തുന്നു. അവിടെ ഈ 4 പ്രകാശസ്തംഭങ്ങൾ കണ്ടതായി അച്ഛൻ പറഞ്ഞു. അതിന് വ്യാഖ്യാനത്തിനായി അച്ഛൻ ആഗ്രഹിച്ചപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, ഈ പാതിരേക്ക് എന്നെ ഇവിടെ കൊണ്ട് നിർത്തി നാണം കെടുത്തരുത്, ഒരു വചനം തരൂ. പിന്നീട് അവസാനത്തെ ഘട്ടത്തിലാണ് അതുപോലെ അച്ഛൻ പറഞ്ഞത്, ഇവിടെ എന്നെ നാണം കെടുത്തരുത്, ഒരു വചനം തരൂ. ആ 2 സന്ദർഭത്തിൽ മാത്രമാണ് വചനം തരുന്നത്. മറ്റ് 2 പ്രകാശസ്തംഭങ്ങളുടെയും വ്യാഖ്യാനം വചനമായിട്ടല്ല അച്ഛൻ പറഞ്ഞത്, ബൈബിൾ വചനമായിട്ടല്ല, പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു തരുന്ന വചനം. അതെ, ഞാൻ ചോദിച്ചു വന്നത് ഈ എന്നെ നാണം കെടുത്തരുതേ, ഒരു വചനം തരൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് വചനം കിട്ടിയത്.
അപ്പോൾ വചനം, ഒരു പ്രതിസന്ധിയിൽ വചനം കിട്ടാൻ വചനം തരണം എന്ന് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്നൊന്ന് വ്യക്തമാക്കിയാൽ. ഈ അനുഭവത്തിലൂടെ അങ്ങനെ പ്രതിസന്ധിയിൽ നമ്മൾ സ്തുതിക്കണം, സ്തുതിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങണം, പിന്നെ സ്തുതിച്ച് ദൈവസ്വരം ശ്രവിക്കുവാൻ കാത്തിരിക്കുക എന്നൊരു സന്ദേശം കൂടെ വന്നല്ലോ. ഇത് മൊത്തം നമ്മൾ എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നാല് സന്ദേശവും ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ചതാണെന്ന് പ്രേക്ഷകരും ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ ഈ പറഞ്ഞു വരുന്നത് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുള്ളൊരു പ്രവൃത്തിയായി കൂടി ഇവിടെ അനുഭവപ്പെടുകയാണ്. അത് വളരെ ഒരു അതിശയകരമായ കണ്ടെത്തലാണ്. അത് തന്നെ. അപ്പോൾ ഈ ഇപ്പോൾ അനേകം ആളുകൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ രോഗക്കിടക്കയിൽ അച്ഛൻ സമീപത്ത് ചെന്നു പ്രാർത്ഥിച്ചാലും കിട്ടുന്നൊരു വെളിപ്പെടുത്തലായും ആ രോഗിക്കുള്ള സന്ദേശവുമായും ഇതവർ ഉൾക്കൊണ്ടാൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു. അത് വലിയ പരിശുദ്ധാത്മാ അഭിഷേകമായി അവർക്ക് അനുഭവപ്പെടും, ശാന്തി സമാധാനം കിട്ടും. നമ്മളാരും ഒറ്റപ്പെട്ട് ഒരു പദ്ധതിയില്ലാതെ സഹിക്കുകയല്ല, ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലാണ് നമ്മൾ. ചില രോഗം, അനേകം ക്യാൻസർ രോഗികൾ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് സുഖപ്പെട്ടതായിട്ട് നമുക്കറിയാം, അനേകം പേര് സാക്ഷ്യപ്പെടുത്താറുണ്ട്. എന്നാൽ ചിലർ ആ രോഗം ശാന്തി കിട്ടിയിട്ടും പിന്നെ പിൽക്കാലത്ത് രോഗം ഉണ്ടായി വീണ്ടും മരണത്തെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ദൈവത്താൽ കൈവിടപ്പെടുന്ന അനുഭവമല്ല, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളപ്പോഴും. ഈ വചനത്തിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ പ്രത്യേക അച്ഛൻ എടുത്തു പറഞ്ഞിരുന്നു, ഈ രോഗി ഹിന്ദുവാണ്, അദ്ദേഹം കത്തോലിക്കാ സഭ അംഗമാകണമെന്ന് പറഞ്ഞില്ല, ജ്ഞാനസ്നാനപ്പെടണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ വചനത്തിന് ഒരു മത പരിമിതിക്കൊക്കെ അപ്പുറമുള്ളൊരു സ്വാധീനത്തെ കൂടി അച്ഛൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന്. യേശുവാണ് രക്ഷകൻ, പക്ഷേ ഈ യേശുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട്, അതിന് അവസരം കിട്ടാത്തവരുണ്ട്. അവർ അവരുടെ മനസ്സാക്ഷിക്ക് അറിയാവുന്ന രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ അവർക്കും ദൈവത്തിൻ്റെ കരുണ കിട്ടും എന്ന് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ പ്രത്യേകം എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച രംഗം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ഒരു നിരീശ്വരവാദി പോലും മനഃപൂർവ്വമല്ല ആതെ അങ്ങനെ കഴിയുന്നൊരവസരത്തിൽ അയാൾക്ക് വിശ്വാസം കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല വളർന്നത്. അയാളുടെ മനസ്സാക്ഷി അങ്ങനെ ആയിത്തീർന്നു. ദൈവത്തിൻ്റെ കരുണ കിട്ടുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കരുണ ലഭിക്കും, കാരണം അവർക്ക് വേണ്ടി കൂടെ യേശു പാപപരിഹാര ബലിയായി കുരിശിൽ തൂങ്ങി മരിച്ചതാണ്. ക്രിസ്തു മതത്തിൻ്റെ ഭാഗമല്ല, എന്നാൽ യേശുവിൽ വിശ്വാസമുണ്ട്, യേശു രക്ഷകനാണെന്നറിയാം, മതപരിവർത്തനത്തിന് സാധ്യതയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ഗണത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാമെന്ന ഒരു വചനമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ ആ വചനത്തിൽ ആശ്രയിച്ചവർക്ക് ഈ ഒരു കൃപയിലേക്ക് നീങ്ങാൻ പറ്റും. അങ്ങനെ ഒരു വചനം അവർക്ക് വേണ്ടി പറയാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16-18 തിരുവചനങ്ങൾ. എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. യേശുവിലുള്ള വിശ്വാസം വഴി പാപമോചനത്തിൻ്റെ ആദ്യത്തെ കൃപ പ്രാപിക്കുക, അതോടൊപ്പം ദൈവം ദാനമായി വർഷിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം നയിക്കും. എന്നാൽ വിശ്വാസം വഴിയാണ് ആദ്യത്തെ രക്ഷയുടെ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരിക, ഒരുവനിലേക്ക് കടന്നു വരിക. ഇനിയും മറ്റൊരു വചനം പറഞ്ഞാൽ, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:13. ഇത് മാത്രമല്ല, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അനേകം പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങൾ നൽകും എന്നും 10:12 പറയുന്നുണ്ട്. ഇങ്ങനെ സമർത്ഥമായ ദൈവാനുഗ്രഹം ചൊരിയുവാനാണ് യേശുവിലുള്ള ആ വിശ്വാസം വഴി പിതാവായ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള യേശു, യേശു വചനം തന്നെയാണ്. ആ വചനത്തിൻ്റെ ശക്തി അപ്പോൾ ആ അർത്ഥത്തിലും കൂടി വളരെ വിശാലമാണ്. ഈയിടയ്ക്ക്
ഫ്രാൻസിസ് പാപ്പയോട് ഒരു അഭിമുഖം, ഒരു യുക്തിവാദിയായ ആൾ നടത്തിയ അഭിമുഖത്തിലും ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഇതിനു തുല്യമായ കാര്യമാണ്, എൻ്റെ ദൈവം കത്തോലിക്കനല്ല എന്നൊരു പ്രയോഗം തന്നെ മാർപ്പാപ്പ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം സകലരുടേതുമാണ്, കത്തോലിക്കാ ദൈവം എന്നൊന്നില്ല എന്ന് പാപ്പായും പറയുന്നുണ്ട്. അതിനോട് നീതി പുലർത്തുന്ന വിശുദ്ധ ഗ്രന്ഥ വചനമാണ് എല്ലാവർക്കുമായി അച്ഛൻ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ പ്രേക്ഷകരായി ഇപ്പോൾ ഇതിനു മുന്നിലുള്ള സകലരും, ഞങ്ങളെ എഴുതി അറിയിച്ചിരുന്നവർ, വിളിച്ച് സംസാരിച്ചവർ തുടങ്ങി അനേകം പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രേക്ഷകർ ആയ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടും ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഇതോടൊപ്പം കലർത്തി ഈ പ്രാർത്ഥനയോട് ചേരാം. അച്ഛൻ, നമുക്ക് ഈ എപ്പിസോഡിൻ്റെ നിയോഗമായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഈശോനാഥൻ പറയുകയാണ്, യോഹന്നാൻ 16:23-24, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് നൽകും. ഇനിയും യോഹന്നാൻ 14:13 വചനങ്ങളിൽ ഈശോനാഥൻ പറയുന്നു, എൻ്റെ നാമത്തിൽ എന്തു തന്നെ ചോദിച്ചാലും പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാനത് ചെയ്തു തരും. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത യോഗ്യതയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പിതാവേ കനിയണമേ, അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി കരസ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകം രോഗികൾ ഇതാ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ പ്രിയപ്പെട്ടവരും ഒക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതിനകം തന്നെ അനേകം പേർക്ക് ആശ്വാസവും സൗഖ്യവും ലഭിച്ചിട്ടുണ്ടാകാം. ഇനിയും പൂർത്തീകരിക്കപ്പെടേണ്ട സൗഖ്യ മേഖലകളിലേക്ക് അവിടുന്ന് വചനമയക്കണമേ, ആത്മാവിനെ അയക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവികമായ ആശ്വാസം നൽകണമേ, വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കണമേ, നന്ദി സ്തുതി കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. ഈ രോഗകാലം ഒരു ദുരിതമല്ല, ഒരു അനുഗ്രഹകാലമാണ്. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നെ തൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ കിടക്കയ്ക്ക് സമീപമുണ്ട്. അവിടുന്ന് എന്നെ തന്നെ ആക്കുന്നില്ല. അവിടുന്ന് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ അയച്ചു തരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിലെ തിരുവചന പ്രകാരമുള്ള ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം ഓരോ രോഗിയുടെ മേൽ ഇപ്പോൾ വയ്ക്കണമേ. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട മേഖലകളിലേക്ക് അങ്ങയുടെ സ്നേഹം കടന്നു ചെന്ന് അവരെ തൊട്ട് സുഖപ്പെടുത്തട്ടെ. ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സമാധാനവും വർഷിക്കണമേ. രോഗികൾ കിടക്കുന്ന ശയ്യ കിടക്ക ദൈവസാന്നിധ്യം അനുഭവ വേദ്യമാകട്ടെ. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു ഇത്ര വലിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. അത്ഭുതകരമായ കാരുണ്യം അനേകരിലേക്ക് ഒഴുകുന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ അങ്ങയുടെ തിരുവുമ്പിൽ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതൊരു വലിയ മഹാഭാഗ്യമാണ്. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയൊരു ജനം ഈ ശുശ്രൂഷയിൽ ഈ സമയത്ത് ഇതിൽ പങ്കുചേർന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ യേശുവിൽ ഒരു വലിയ സ്നേഹക്കൂട്ടായ്മ ഉയർന്നിരിക്കുകയാണ്. നിമിഷത്തിന് വേണ്ടി, ഇതൊരുക്കിയ അവസരത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും ഉണർവും ലഭിക്കട്ടെ. യേശുവേ നന്ദി. അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ വർഷിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവത്തിന്, സ്നേഹ ദൈവത്തിന്, അനന്ത കാരുണികനായ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇനി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൊണ്ട് ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഫോണിലൂടെ വിളിച്ചറിയിച്ചതും കത്തു മുഖേന ഞങ്ങളുടെ മേശപ്പുറത്തെത്തിയതുമായ നിരവധിയായ പ്രാർത്ഥനകൾ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് അനേക തരത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം വേണ്ടി ദൈവിക ഇടപെടലിനായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കാര്യങ്ങൾ പ്രാർത്ഥനയുടെ വിഷയമായിരുന്നു.
നിങ്ങളുടെ എല്ലാം ഈ വിളിച്ചു പറഞ്ഞവരുടെയും എഴുതി അയച്ചവരുടെയും ഒക്കെ പേരുകളും നിയോഗങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇത് നായ്ക്കിൻപറമ്പിൽ അച്ഛൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കായി അത് സമർപ്പിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവവചനം നമുക്ക് ശക്തമായ ഉറപ്പ് തരികയാണ്. രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം ഞാൻ എത്തിച്ചേരും. മത്തായി 18:20, രണ്ടോ മൂന്നോ പേര് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചു തരും. മത്തായി 18:19, വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണും. യോഹന്നാൻ 11:40. എത്രയോ ശക്തമായ വാഗ്ദാനങ്ങളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് കേൾക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ, അത്ഭുത രോഗശാന്തികൾ, സാമ്പത്തികമായ മെച്ചപ്പെടലുകൾ, ജോലി ലഭിക്കുക, ഇവയെല്ലാം നൽകണമേ. ഞങ്ങളെ എതിർക്കുന്നവർ ദൈവനാമത്തിൽ പിന്മാറട്ടെ. അവർ ഞങ്ങളുടെ ഉപകാരികളായിത്തീരട്ടെ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും പിതാവേ കേൾക്കുമാറാകണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, അബ്ബാ പിതാവേ സ്തോത്രം, ദൈവമേ നന്ദി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗങ്ങൾ എഴുതിയോ വിളിച്ചോ അറിയിക്കാൻ മറക്കണ്ട. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.